ഒരു കാലത്ത് ഹിന്ദി സിനിമയിൽ തിളങ്ങി നിന്ന സംവിധായകനാണ് രാം ഗോപാൽ വർമ്മ. തെലുങ്കിൽ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ ഒരുക്കിയ ശേഷമാണ് അദ്ദേഹം ബോളിവുഡിലേക്ക് എത്തുന്നത്. രംഗീല, സത്യ, കമ്പനി, സർക്കാർ തുടങ്ങി നിരവധി ഹിറ്റുകളിലൂടെയാണ് അദ്ദേഹം അറിയപ്പെടുന്ന സംവിധായകനായി മാറിയത്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിലേറെയായി കരിയറിൽ വലിയ ഹിറ്റുകളൊന്നും സംവിധായകനുണ്ടായിട്ടില്ല. ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നേടിയ സംവിധായകൻ അടുത്തിടെ ചെയ്ത സിനിമകളുടെ സ്വഭാവത്തിൻ്റെ പേരിൽ ഏറെ പഴികേട്ടിരുന്നു. എന്നിരുന്നാലും വഴിമാറി സഞ്ചരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പല വിഷയങ്ങളിലും വിവാദപരമായ അഭിപ്രായങ്ങൾ പറഞ്ഞും ചെയ്തും വിവാദങ്ങളുടെ തോഴനായും രാം ഗോപാൽ വർമ്മ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ട്വിറ്ററിലൂടെ നടത്തിയ പല പരാമർശങ്ങളും അടുത്തിടെ വലിയ രീതിയിൽ വിമർശനങ്ങൾ കേട്ടിരുന്നു. ഇപ്പോഴിതാ ഏറ്റവും പുതിയ ഒരു അഭിമുഖത്തിൻ്റെ പേരിൽ വീണ്ടും വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് സംവിധായകൻ. RGV ഒഫീഷ്യൽ എന്ന സംവിധായകൻ്റെ തന്നെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച അഭിമുഖമാണ് വിവാദത്തിനും വിമർശനങ്ങൾക്കും തിരികൊളുത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ സെൻസേഷനായ നടി അഷു റെഡ്ഡിയുമായുള്ളതാണ് അഭിമുഖം. രാം ഗോപാൽ വർമ്മയുടെ ഏറ്റവും പുതിയ ചിത്രമായ ഡേഞ്ചറസിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി എടുത്തിരിക്കുന്നതാണ് അഭിമുഖം. മണിക്കൂറുകൾക്ക് മുമ്പ് ഡേഞ്ചറസ് RGV വിത്ത് ഡബിൾ ഡേഞ്ചറസ് അഷു എന്ന ടൈറ്റിലിൽ പങ്കുവച്ച അഭിമുഖം വൈറലാവുകയാണ്. നടിയുടെ കരിയറിനെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചുമെല്ലാം സംസാരിച്ചുകൊണ്ടുള്ളതാണ് അഭിമുഖം. എന്നാൽ അഭിമുഖത്തിൻ്റെ അവസാനം നടിയെപ്പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള സംവിധായകൻ്റെ പെരുമാറ്റമാണ് വിമർശനത്തിന് കാരണം. അഭിമുഖത്തിൽ ഉടനീളം അഷു റെഡ്ഡി സോഫയിലും സംവിധായകൻ രാം ഗോപാൽ വർമ്മ നടിയുടെ കാൽച്ചുവട്ടിലും തറയിലുമാണ് ഇരിക്കുന്നത്. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള അഭിമുഖത്തിൻ്റെ അവസാനം സംവിധായകൻ നടിയോടുള്ള തൻ്റെ സ്നേഹം അറിയിക്കുകയും അഷു റെഡ്ഡിയുടെ സമ്മതത്തോടെ കാൽ തൊടുകയും ചെരുപ്പൂരി മാറ്റി കാലിൽ ചുംബിക്കുകയും ചെയ്യുന്നുണ്ട്. നിന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഇതല്ലാതെ മറ്റു വഴികളില്ല എന്ന് പറഞ്ഞ് രണ്ടാമതും നടിയുടെ കാലിൽ ചുംബിക്കുകയും വിരലുകളിൽ കടിക്കുകയും ചെയ്യുന്നുണ്ട് രാം ഗോപാൽ വർമ്മ. നിന്നെപ്പോലൊരു സുന്ദരിയായ പെണ്ണിനെ സൃഷ്ടിച്ച ദൈവത്തിന് സല്യൂട്ട് പറയുന്നു എന്നെല്ലാം സംവിധായകൻ പറയുന്നുണ്ട്. അവസാനം നടി രാം ഗോപാൽ വർമ്മയെ കെട്ടിപ്പിടിച്ച് കവളിൽ ചുംബിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് സംവിധായകൻ തൻ്റെ യൂട്യൂബ് ചാനലിൽ അഭിമുഖം പോസ്റ്റ് ചെയ്തത്. നിരവധി പേരാണ് വിമർശനവുമായി രംഗത്തെത്തുന്നത്. രാം ഗോപാൽ വർമ്മ എന്ന സംവിധായകനോട് അല്പം ബഹുമാനമുണ്ടായിരുന്നു, അതെല്ലാം നഷ്ടമായി. ഇദ്ദേഹത്തെ ഏതെങ്കിലും മനഃശാസ്ത്രജ്ഞനെ കാണിക്കണം, കൗൺസിലിംഗ് നൽകണം എന്നുമുള്ള കമൻറ്റുകളും വരുന്നുണ്ട്.